ഡോക്ടർ വന്ദന കൊലക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒന്നല്ലെന്നും കൊലപാതകത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അച്ഛൻ മോഹൻദാസ് നൽകിയ ഹർജിയാണ് തള്ളിയത്. കേസ് തള്ളിയ കോടതി നിലവിൽ അന്വേഷണത്തിൽ തൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ സന്ദീപ് മാത്രമാണ് ഏക പ്രതിയെന്നും കേസിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും കോടതി വിലയിരുത്തി. അതേസമയം കേസിൽ പ്രതിയായ സന്ദീപിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട്. നിലവിലുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വന്ദനദാസിന്റെ പിതാവ് ഹർജി സമർപ്പിച്ചത്. എന്നാൽ കേസിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. അന്വേഷണം കാര്യക്ഷമമാണെന്നും രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാണെന്നും സർക്കാർ അറിയിച്ചു. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ആണ് ഹർജിയിൽ വിധി പറഞ്ഞത്. കേസിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതി സന്ദീപ് നൽകിയ ഹർജിയിലും വിധിയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം May 10 പുലർച്ചെയാണ് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനദാസിനെ പോലീസ് ചികിത്സയ്ക്കെത്തിച്ച പ്രതി സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത്. ആശുപത്രിയിൽ വെച്ച കത്രിക കൊണ്ട പ്രതി ഡോക്ടറെയും പോലീസിനെയും അടക്കം ആക്രമിക്കുകയായിരുന്നു. ഒട്ടേറെ തവണ കുത്തേറ്റ ഡോക്ടർ വന്ദനയെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൊല്ലം അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലെ MBBS പഠനത്തിന് ശേഷം ഹൗസ് സർജനായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു വന്ദന. കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട വന്ദനദാസിന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കണമെന്നും ഇവർ ഹർജിയിൽ പരാമർശിച്ചിരുന്നു. അതേസമയം സംഭവ സമയത്ത് പ്രതി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന നിർണായകമായ മെഡിക്കൽ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. രക്തം, മൂത്രം എന്നിവയിൽ മദ്യത്തിന്റെയോ ലഹരി വസ്തുക്കളുടെയോ സാന്നിധ്യമില്ലായിരുന്നു. പ്രതിക്ക് കാര്യമായ മാനസിക പ്രശ്നമില്ലെന്നാണ് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കുന്നത്. നെടുമ്പന ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകനായിരുന്നു സന്ദീപ്. കൊലപാതകത്തിനുശേഷം വെളിയം ചെറുകരക്കോണം സ്വദേശിയായ ഇയാളെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു.